ഹലോ ഫ്രണ്ട്സ്, ബിഫോർ കസിൻസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു 3 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തിലും ഉപ്പാവുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കണ അത്രയ്ക്കും വെള്ളം വെച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ഉണ്ടാവില്ല, നല്ല ഹാർഡായിരിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ച് ഇങ്ങനെ മെല്ലെ നമുക്കിങ്ങനെ നനച്ചെടുത്താൽ മതി. പുട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒന്ന് വെള്ളം വെച്ച് നനച്ചെടുത്താൽ മതി. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ടുള്ളതൊക്കെ നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടും, കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ മറ്റേതും കൂടി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം, കണ്ടോ? അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പുട്ടും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാനതിന് വേണ്ടിയിട്ട് നാളികേരും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല, നാളികേരം മാത്രം ഇട്ടാൽ മതി. ക്യാരറ്റും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവശ്യമാണ് ക്യാരറ്റും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നാളികേരും ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തതും പുട്ടിൻ്റെ കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് ഞാൻ പുട്ടും പാനി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, കണ്ടോ? അപ്പോൾ നല്ല സോഫ്റ്റാണ്, ഒരു ഹാർഡും അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.